നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴയിൽ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നു. അത് ഏറ്റുപിടിച്ച് കുറേ പേർ, അതിന് അനുകൂലിച്ചുകൊണ്ട് മറ്റു കുറേ പേർ. ഈ ഇരട്ടത്താപ്പിനെ വലിച്ചു കീറി കേരളത്തിലെ പ്രതിപക്ഷവും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളും വന്നതുമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ പരസ്യമായി വധഭീഷണി മുഴക്കുന്നു, കൊലവിളിക്ക് സമാനമായ വധഭീഷണി. ആ തെളിവും പുറത്തു വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇനിയും മൗനം പാലിക്കുമോ, അതിശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടേ എന്നീ ചോദ്യങ്ങളുമായി ജനം സജീവമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതായാലും കൊട്ടേഷൻ നൽകാനായി ചില നേതാക്കന്മാർക്ക് കൊട്ടേഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് CPMലെ ചിലർ വരുമ്പോൾ അതെല്ലാം ചെന്ന് പതിക്കുന്നത്, ഈ കൊട്ടേഷന്റെ എല്ലാം ഉത്തരവാദിത്തം ഒടുവിൽ ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഒരു വനിതാ നേതാവിന് നേരെയാണ് CPMന്റെ ഒരു വിഭാഗം കൊലവിളി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, തന്തയ്ക്കും വിളിച്ച് ഒറ്റുകാരിയെന്നും പറഞ്ഞുകൊണ്ട് നിലപാടുകളും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ പോയ ദിവസങ്ങളിൽ മഹതിയെന്നും വിധവയെന്നും വിളിച്ച് ആക്ഷേപിച്ചത് മാത്രമല്ല, ഇപ്പോൾ ഇതാ കുടുംബക്കാരെ കൂടി വിളിക്കുകയാണ്, ഒറ്റുകാരി എന്ന് വിളിക്കുകയാണ്, പരസ്യമായി പലതും ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊക്കെ എത്ര നാൾ കേരളം കണ്ടും കെട്ടു നോക്കിയിരിക്കും എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ചിലർ വിമർശന രൂപേണ ഉയർത്തുകയാണ്. ഒന്ന് ഓർക്കണം, മുളങ്കമ്പ് കൂരയിൽ നിന്ന് 340 മുറികളുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് ദ്രൗപദി മുർമുവിന്റെ ജന്മഗൃഹത്തിലേക്ക് ആരാധനയോടെ ഒഴുകിയെത്തിയിരിക്കുകയാണ് ജനങ്ങൾ. ഒരു സ്ത്രീയെ, ഒരു വനിതയെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃകയായി പ്രഥമ പൗരയായി രാഷ്ട്രപതി മന്ദിരത്തിലേക്ക് കൈപിടിച്ച് BJP കൈപിടിച്ച് കയറ്റുമ്പോൾ ആരാധനയോടെ ഒരു കൂട്ടം ജനങ്ങൾ ദ്രൗപദി മുർമുവിന്റെ മുളങ്കമ്പ് കൂരയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 340 മുറികളുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് നടന്നു കയറിയ ഇന്ത്യയുടെ ധീര വനിതയ്ക്ക് ലോകം മുഴുവൻ കൈയടിക്കുമ്പോൾ, ആരാധനയോടെ കൂപ്പുകൈ നൽകുമ്പോൾ, ഇവിടെ മുഖ്യനെതിരെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലത് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് KK രമയ്ക്കെതിരെ വധഭീഷണി മുഴക്കുകയാണ് ഒരു കൂട്ടം സഖാക്കന്മാർ. കേരളം സമ്പൂർണ്ണ സാക്ഷരത, സ്ത്രീ നവോത്ഥാനം, സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം, അതിന്റെയൊക്കെ വിളനിലം എന്ന് പറയുന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചിലർ നിലവിളിക്കുന്നു കൊലവിളിക്ക് തുല്യമായി. രാജ്യത്തിന്റെ സർവ്വസൈനാധിപയായി ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇന്ത്യ പൊതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ RMP നേതാവും വടകര MLA KK രമയ്ക്ക് നേരെ വധഭീഷണി, ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ വധഭീഷണി. പിണറായി വിജയനെ കുറ്റപ്പെടുത്തി കയ്യടി നേടാനാണ് ഭാവമെങ്കിൽ ചിലത് ചെയ്യേണ്ടി വരുമെന്നാണ് കത്തിൽ പറയുന്നത്. ഏതായാലും കത്തൊരു തെളിവായി പുറത്ത് മാധ്യമങ്ങൾ ചർച്ചയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൃത്യമായ ഉത്തരം ഈ വിഷയത്തിൽ നൽകിയേ സംസ്ഥാന സർക്കാർ മതിയാകൂ. പയ്യന്നൂർ സഖാക്കൾ എന്ന പേരിൽ MLA ഹോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് ഭീഷണി കത്തയച്ചത്. സംഭവത്തിൽ MLA DGP പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കത്തിലെ ഓരോ വരികളും ഇഴകീറി പരിശോധിച്ചാൽ ഇതെന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അത് വിശദമായി തന്നെ നോക്കാം. പിണറായി വിജയനെ കുറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ചിലത് ചെയ്യേണ്ടി വരുമെന്നും ഭരണം പോയാലും അത് ചെയ്യുമെന്നും ഭീഷണിയുണ്ട്. നീ ഇനിയും ഞങ്ങളുടെ പൊന്നോമന പുത്രനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതുഭരണത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസുകാരുടെ കയ്യടി വാങ്ങാനാണ് ഭാവമെങ്കിൽ സൂക്ഷിക്കുക, ഭരണം പോയാലും തരക്കേടില്ല, ഞങ്ങൾക്ക് ചിലത് ചെയ്യേണ്ടി വരുമെന്നാണ് കത്തിൽ പറയുന്നത്. കത്തിന്റെ പൂർണ്ണരൂപം, എടി രമേ, മണിച്ചേട്ടൻ നിന്നോട് മാപ്പ് പറയണമല്ലേ, നിനക്ക് നാണമുണ്ടോ അത് പറയാൻ? CPM എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് നീ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒഞ്ചിയം സമര നായകന്മാരെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ തന്തയോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയുമായിരിക്കും. ഒഞ്ചിയം രക്തസാക്ഷികളെ അല്പമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഉളുപ്പില്ലാതെ കോൺഗ്രസുകാരുടെ വോട്ട് വാങ്ങി നീ MLA ആകുമോ? നിന്നെ ഒറ്റുകാരി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? പിന്നെ നിന്റെ ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന മറ്റേതോ ഗൂഢശക്തികളാണ്. നീ ഇനിയും ഞങ്ങളുടെ പൊന്നോമന പുത്രനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുഭരണത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസുകാരുടെ കയ്യടി വാങ്ങാനാണ് ഭാവമെങ്കിൽ സൂക്ഷിക്കുക, ഭരണം പോയാലും തരക്കേടില്ല, ഞങ്ങൾക്ക് ചിലത് ചെയ്യേണ്ടി വരുമെന്ന്. പിന്നെ VD സതീശനും K മുരളീധരനും KC വേണുഗോപാലും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. പയ്യന്നൂരിലേക്ക് വരുമല്ലോ, നിങ്ങൾക്ക് വച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം ഇൻകുലാബ് സിന്ദാബാദ് എന്ന്. എത്ര ഗൗരവത്തോടെയാണ് കേരളം ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉയരുമ്പോഴാണ് അവിടെ KK രമയുടെ വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അറിഞ്ഞുകൊണ്ടല്ല വൈധവ്യം കിട്ടുന്നത്, വിധവ എന്ന വാക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്ന് KK രമ പറയുമ്പോൾ അവിടെ അത് ഉപേക്ഷിക്കുന്നില്ല സഖാക്കന്മാർ എന്ന് മാത്രമല്ല, ഒരു സ്ത്രീക്ക് നേരെ കൊലവിളിയും ഭീഷണിയും കുടുംബത്തെ വരെ വിളിക്കുകയാണ്. 140 MLAമാരും നിരവധി വനിതാ നേതാക്കളുമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് KK രമ മാത്രം നിരന്തരം അവഹേളിക്കപ്പെടുകയും വ്യക്തിഹത്യക്ക് ഇരയാവുകയും ചെയ്യുന്നു? CPM കാണിക്കുന്നത് വ്യക്തിപരമായ ഒറ്റപ്പെടുത്തലോ അവഹേളനമോ അല്ലെന്ന് പറയുകയാണ് KK രമ. ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം നിയമസഭയിൽ ഉൾപ്പെടെ പലയിടത്തും ഉയർന്നു കേൾക്കുന്നതിലുള്ള അലോസരമാണ് CPM നേതാക്കളെ കൊണ്ട് ഇത്തരത്തിൽ പറയിക്കുന്നത്. നേരിടുന്ന വ്യക്തിഹത്യകളെക്കുറിച്ച്, ഇടതുപക്ഷം ഉയർത്തുന്ന വനിതാ സൗഹൃദ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചും KK രമ വലിച്ചുകീറുകയാണ്.
സ്പീക്കറുടെ റൂളിംഗിലുള്ള ഓരോ വാക്കും ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തുന്നവർക്കും സ്ത്രീവിരുദ്ധ ബോധം വച്ച് പുലർത്തുന്നവർക്കുമുള്ള മറുപടി തന്നെയാണ്. സ്ത്രീവിരുദ്ധത പലരിലും ഉള്ളതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഇത്തരം വാക്കുകൾ വരുന്നത്. CPMന്റെ രാഷ്ട്രീയ നേതൃത്വം ഇത്രമാത്രം വളർന്നിട്ടും ഇത്തരം ബോധ്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതികരണങ്ങൾക്കെതിരെ സംസാരിക്കാനോ നിലപാടെടുക്കാനോ കഴിയാത്തതും സ്ത്രീവിരുദ്ധ ബോധം ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് രമ പറയുന്നു. അതുപോലെ തന്നെ ആണധികാരത്തിന്റെ ഒരു ധാർഷ്ട്യം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ. പക്ഷേ അവരുടെ മാത്രം കുഴപ്പമായിരിക്കില്ല, അവരുടെ ചുറ്റുപാട്, അവരുടെ ബോധം അതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് രമ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തിശുദ്ധിയാണ് ഏത് നേതാവിനും ആവശ്യം. ഒരു വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ മുറിവേൽപ്പിക്കും, മറ്റുള്ളവർക്ക് എത്രമാത്രം അത് പ്രയാസമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണം. ഒരു സ്ത്രീയും വിധവയായി മുദ്രകുത്തപ്പെടരുത്. ആണുങ്ങൾ ഒരിക്കലും മറ്റൊരു പ്രയോഗത്തിൽ അറിയപ്പെടുന്നേയില്ല. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ആഘാതമാണത്. അതവർ വരുത്തിവെക്കുന്നതല്ല, ജീവിതത്തിൽ ആകസ്മികമായി വന്നു പോകുന്ന ഒരു കാര്യമാണത്. ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല വൈധവ്യം കിട്ടുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസത്തിനെ മറ്റൊരു പേരുകൊണ്ട് മുദ്രകുത്തപ്പെടുന്ന രാഷ്ട്രീയത്തെ കൂടി നമ്മൾ എതിർക്കണം. സ്ത്രീകളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു പൊതുബോധമാണ് നമുക്ക് വേണ്ടത്. എന്നാലേ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ എന്നും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും പൊതുപ്രവർത്തകനായാലും എന്ന് രമ പറയുമ്പോൾ അത് ഇരട്ടത്താപ്പുള്ള നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള അതിശക്തമായ ഒരു മറുപടിയാണ്. CPM ഉയർത്തുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ രാഷ്ട്രീയം 100% പൊള്ളയാണ് എന്ന് തന്നെ പറയേണ്ടി വരുമെന്നും രമ കുറ്റപ്പെടുത്തുന്നു. കാരണം നിരവധി ഉദാഹരണങ്ങളുണ്ട്. വനിതാ മതിൽ കെട്ടിയതുകൊണ്ട് കാര്യമില്ല, ഉള്ളിലുള്ള ബോധത്തിനാണ് മാറ്റം വരേണ്ടത്. അത് മാറ്റാതെ മതില് കെട്ടിയിട്ട് എന്ത് കാര്യം? അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ചട്ടുകമായി സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന നിലപാടിനെ ഉപയോഗിക്കുകയാണ്. എല്ലാവരും എങ്ങനെയാണ് എന്ന് പറയുന്നില്ല, അതിന് മാറ്റം വരുന്നു എന്നതിന്റെ സൂചനയാണ് സ്പീക്കറുടെ റൂളിംഗ്. തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്നവർ ആ പാർട്ടിയിലും ഉണ്ട് എന്നത് വലിയ മാറ്റത്തിന്റെ സൂചനയാണ്, നമുക്ക് പ്രതീക്ഷ തരുന്നതാണ് എന്ന് രമ പറയുമ്പോൾ MB രാജേഷ് എന്ന സ്പീക്കറിന്റെ അതിശക്തമായ നടപടിക്ക് തന്നെയാണ് രമ കൈയടി നൽകുന്നത്. കേരളം കൈയടിച്ചതുപോലെ ചന്ദ്രശേഖരനെ കൊന്നിട്ടും തീരാത്ത പക അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാതെ ഇത്തരം പരാമർശങ്ങളിലേക്കും പ്രസ്താവനകളിലേക്കും അവർ പോകുന്നത്. ഞാൻ ആഭ്യന്തര വകുപ്പിന്റെ തലവനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെയാണ് വിമർശിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാരാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചയെ തിരുത്തുകയാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട കാര്യം. അതിനുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്, അത് വ്യക്തിപരമല്ല. പക്ഷേ അതിനുശേഷം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഉയർന്നുവരുന്ന കാര്യങ്ങൾ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിശക്തമായി തന്നെ ഇനിയും പ്രതികരിക്കും എന്നൊരു സൂചന തന്നെയാണ് രമയുടെ വാക്കുകളിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.